Greetings from AJK College of Arts and Science. I am very happy to have our alumni, Mr. Akhil Anil Kumar, who has passed out from AJK College of Arts and Science and who is now a director and doing a lot of short films and films. He has directed 5 short films: Aadi, Anch, Avitam, Abin, Michael, Devika, Plus 2 Biology, etc. And he has got one music video also for his against his credit. He is a creative director for 4 short films, sound designer in 20 short films, now working as a director in Archana 31, Not Out movie. Starring Aishwarya Lakshmi, produced by Martin Prakat. So today we are having an alumnus addressing the students of the Viscom department of AJK College of Arts and Science. Students are joining in, and I think that, you know, by in another 2 or 3 minutes, there will be all the students who will be joining the session. Thank you for accepting our invitation, Mr. Akhil Anil Kumar. Very happy to see you on the screen, and we wish you all the best in your future endeavors, and we also hope that we will have a long association with you, Mr. Akhil. Thank you, Mr. Akhil. Over to you. Okay, myself, Akhil Anil Kumar. I am studied in AJK College before 2 years back. I studied electronics and communication systems. After that, I joined in WIFT Film Institute as a sound course. Now I am doing a film starring Aishwarya Lakshmi named as Archana 31 Not Out, produced by Martin Prakat, who's directed by Charlie Best Actor ABCD. I done 8 short films and doing sound. I'm also a sound designer, also working as a creative director in so many short films and 1 film it's not released yet. And now the Devika short film eduthiruken, simple short division la panni script vandu 1 draft ezhuthi dhaan eduthiruken. Danganakku dillam dillam dalanganakku dillam dillam idanne ബാംഗ്ലൂർ തൊട്ട് കൂർഗ് എത്തണ വരെ ഈ പാട്ട് തന്നെ. കൂർഗ് എത്തിപ്പിക്കുണ്ടല്ലോ, എന്റെ ചെവി ഉണ്ടല്ലോ തില്ലം തില്ലന്നായി. എന്നിട്ടല്ലേ പൂരം. അവിടുന്ന് വണ്ടി എടുത്തും സാറുമാരും ആമ്പിളരും. എന്തിരി പെമ്പിള്ളേരടക്കം വെള്ളമടിച്ച് ഒരേ ഡാൻസ്. റൂം എത്തുമ്പോഴേ അയ്യോ, അല്ല കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എന്റെ സ്മെല്ലൊന്നും ഇഷ്ടമല്ല. പിന്നെ അച്ഛൻ എങ്ങനെ പറഞ്ഞാൽ തീർന്നു. രാജിഷ്ടം കഴിക്കോ? വല്ലപ്പോഴും വലി നമ്മളോട് പറഞ്ഞിരുത്തിയേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? അയ്യോ, കുടിക്കാനോ? അതല്ലടി, ഐ മീൻ പൂ അണിയാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ അതന്നെ. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ചോദിച്ചാ? ഏയ്, എന്റെ ഒരുവിധ ആഗ്രഹങ്ങളൊക്കെ എന്റെ അച്ഛൻ സാധിച്ചിടാറുണ്ട്. പിന്നെ ഇതിപ്പോ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, അപ്പൊ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാൻ ഉണ്ടാവൂലേ? ലൈക്ക് ഇന്ന സ്ഥലത്ത് കറങ്ങാൻ പോണം, ഇന്നത് വാങ്ങിത്തരണം, അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ ഇപ്പൊ ഏട്ടനായിട്ടുള്ള കല്യാണം നടന്നത് എന്റെ ആഗ്രഹത്തോടുകൂടിയല്ലേ. ഏട്ടൻ വീട്ടിൽ വന്ന് കാര്യം പറഞ്ഞു, രാജേണ്ണ ആരുമില്ല, നല്ലൊരു ജോലിയുണ്ട്, എനിക്കുള്ള കല്യാണം കഴിച്ചക്കൊള്ളാം. അങ്ങനെ വീട്ടുകാർക്കെല്ലാവർക്കും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. അല്ല, എനിക്കും ഭയങ്കര ഇഷ്ടമായി. ഇന്ന സ്ഥലത്ത് പോണം. ഏയ്, എനിക്കങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. അതല്ലടി, നടക്കാതെ പോയ ആഗ്രഹങ്ങൾ ഉണ്ടാവൂലേ? നീ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോ സിമ്പിൾ കാര്യമായിരിക്കും, ചില കടങ്ങളോ പ്രതികാരങ്ങളോ അങ്ങനെ എന്തേലും എന്തേലും. അങ്ങനെ ചോദിച്ചാ ഒരാഗ്രഹമുണ്ട്. ആ പറ, ഞാൻ നടത്തരാം. നടത്തി തരൊന്നും വേണ്ട, പക്ഷെ ഞാൻ ഒരു ഫ്ലോയിലും പറയാം. ആ പറ. ഞാൻ ഇതുവരെയാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ, അച്ഛൻ എന്നെ കളിയാക്കി വിട്ടു. അതൊക്കെ വിട്, നീ ഇപ്പൊ പറ. ഓക്കെ, എന്നാ കേട്ടോ. ഞാൻ +2 പഠിക്കുമ്പോ ഞങ്ങൾക്കൊരു ബയോളജി സാർ ഉണ്ടായിരുന്നു, പേര് സോമരാജൻ. ഇയാൾക്കാണിങ്ങനെ കണ്ണെടുത്താ കണ്ടുകൂടാ. ദേവിക പഠിച്ചില്ലേ, ദേവിക പ്രൊജക്റ്റ് വെച്ചില്ലേ, ഞാൻ എവിടെയൊക്കെ പോയാലും ഇയാൾ എന്തേലൊക്കെ പറഞ്ഞാൽ ലോക്ക് ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് ഈ സയൻസ് ലാബിൽ പാറ്റേനെ അനാട്ടമിയാണ്. ഈ പാറ്റേനെ കിരുമുറിച്ച് അങ്ങനെ എന്താ സെറ്റപ്പ്? അനാട്ടമിന്നല്ലേ പറയാ.
എന്തേലാവട്ടെ, ഞാനങ്ങനെ ഈ പാറ്റനെ കൊല്ലാതിരിക്കുകയായിരുന്നു. സോമനാൻ ഇത് കണ്ടുകൊണ്ട് വന്നു. എന്താ ദേവിക മേഡം മിണ്ടാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, എനിക്ക് ഈ പാറ്റാനൊന്നും കൊല്ലാൻ അറിയില്ല. അയാൾക്ക് വന്നില്ലേ കലി. എന്നാ നീ കൊണ്ട് ഈ പുഴുങ്ങിത്തിന്നടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ദേഹത്തേക്ക് പാറ്റേനെടുത്ത് ഒറ്റയേറ്. ഞാനങ്ങോട്ട് ഇല്ലാതായില്ലേ. എനിക്ക് ദേഷ്യം വന്നു, നല്ല ദേഷ്യം വന്നു. പിറ്റേ ദിവസം മുതൽ അയാളുടെ ദേഹത്തേക്ക് പാറ്റേനെടുത്തറിയാൻ വേണ്ടി രണ്ട് പാറ്റേനെടുത്ത് ഞാൻ ഇറങ്ങി. എന്നിട്ട് എറിഞ്ഞോ നീ? എവിടെ, കുറേ ട്രൈ ചെയ്തു, നടന്നില്ല. അവസാന സ്കൂളിൽ ഒരു പേരും വീണു. എന്ത്? പാറ്റദേവികാന്ന്. എന്ത്? പാറ്റദേവികാന്ന്. എന്നിട്ട് സോനാ സാർ അങ്ങോട്ട് പോയി. നിന്റെ ആഗ്രഹം ഞാൻ നടത്തി തന്നിരിക്കും. നീ അയാളുടെ നേരെ പാറ്റെറിഞ്ഞിരിക്കും. പൊന്നമ്മ, നീ എവിടെ വിരുന്നോയാലും അടുത്ത മാസം പോവാം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ ചൂടത്ത് ചിക്കൻ ബിരിയാണി തന്നെയായിരുന്നു. എവിടെ പോയാലും ചിക്കൻ ബിരിയാണി. ഇതെന്താ പെരുന്നാളാ? അച്ഛനമ്മയ്ക്ക് തന്നെയായിരുന്നു അവസ്ഥ. ഹേ, നൂൽപുട്ട് ചിക്കൻ കറിയാ? ഓ, അന്നത്തെ ചിക്കൻ ബിരിയാണി. ഞാൻ ദേ ഒരു വിരുന്ന് കഴിഞ്ഞ് വന്നിരിക്കാം, ഭയങ്കര ക്ഷീണമുണ്ട്. ഞാൻ ഒന്ന് കിടക്കട്ടെ. ആ സാറിന്റെ വീട് എവിടെയാണ്? ഏത് സാറിന്റെ? നിന്റെ ബയോളജി സാറല്ലേ? അല്ല. അയ്യേട്ടാ, ഞാനൊന്ന് ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി പറഞ്ഞാണ്. എണ്ണ സീരിയസ് ആക്കി എടുത്താ. നീ വീട് എവിടെയെന്ന് പറ? നമുക്ക് നോക്കാം. ഇതൊക്കെ വലിയ പ്രശ്നമാവും കേട്ടോ. പ്രശ്നമാവുന്ന ആ പ്രശ്നമാവുന്ന വീട് എവിടെയാണ്? എനിക്കറിയില്ല. എനിക്കറിയില്ല. വിളിക്ക്, ഫ്രണ്ട്സിനോട് ചോദിക്ക്. പ്ലീസ് ചോദിക്ക്. പ്ലീസ്. വേണ്ട. വേണം. നിന്റെ ഒരു ആഗ്രഹമല്ലേ, ഞാൻ നടത്തരും. നീ അന്വേഷിക്ക. അഡ്രസ് കിട്ടിയോ? കിട്ടി. കിട്ടിയ നാലെണ്ണം. ഏട്ടാ, ഇത് പുലുവാലാവേ, വലിയ പ്രശ്നവും. എന്തായാലും നീ വരുന്നില്ല, ഞാൻ പോയി അറിയാം. ആ, ഞാനില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, നീ വരുന്നുണ്ടോ ഇല്ലേ? ഓക്കെ. അതെ, നീ അറിഞ്ഞാലേ ഞാൻ അറിഞ്ഞാലും ഒന്നല്ലേ, നീ ഞാനും ഒന്നല്ലേ. നിന്റെ ഗട്ടർ സോമരാജൻ സാറിന്റെ വീടിന് മുന്നിൽ.
രാജേഷേ. ഗുഡ് ഈവനിങ് സർ. നീ രാജേഷ് അല്ലേ? ആ നീ വാ, കയറി വാ. തന്റെ കല്യാണം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു വന്ന് പിള്ളേര് പറഞ്ഞു കേട്ടല്ലേ. അതെ സർ, കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നു സർ മാരേജ്. ഞാൻ സാറിനെ കുറെ അന്വേഷിച്ചായിരുന്നു, പക്ഷെ കോണ്ടാക്ട് ഒന്നും കിട്ടിയില്ല. സാറൊന്ന് ട്രാൻസ്ഫർ ആയി പോയതിനു ശേഷം പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഓ, ഞാൻ ആ സ്കൂളൊക്കെ മാറി. എന്തായാലും എന്റെ ബ്രൈറ്റ് സ്റ്റുഡന്റ് എന്നെ കാണാൻ വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സാറിനെ കണ്ടാലും ഞാനും ചോദിക്കാൻ വിട്ടുപോയി. എന്താ വൈഫിനെ കൊണ്ടുവരാഞ്ഞ? സാർ, സത്യമായിട്ട് ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നെ വൈഫിന് വേണ്ടിയാണ്. രാജേഷന്റെ അടുത്ത് എല്ലാം പറഞ്ഞു കേട്ടപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി. സാർ, സത്യമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന എന്റെ വൈഫിന് വേണ്ടിയാണ് സാർ. എന്റെ വൈഫിന് സാറിനെ അറിയാം, സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ദേവിക എന്നാ പേര്. സാറിന്റെ നിന്ന് ഒരുപാട് വഴക്കേട്ടിട്ടുള്ള കുട്ടിയാണ്. അവള് പറയുന്നത് അവള് നന്നാവാൻ കാരണം സാറാണെന്ന്. ദൈവത്തെ പോലെ കാണുന്ന സാറിനെ ഒന്ന് കണ്ട് നന്ദി പറയണമെന്ന് പറഞ്ഞായിരുന്നു. അവളാണ് എവിടെ നിന്നൊക്കെയോ തപ്പി പിടിച്ച് സാറിന്റെ അഡ്രസ്സ് തന്നത്. സാറിന് ഒന്ന് എന്റെ വീട് വരെ വരാവോ? ഞാൻ വിചാരിച്ചിരുന്ന ദേവിയെ പോലുള്ള കുട്ടികൾക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായിരിക്കുന്നു, പക്ഷെ എനിക്ക് തെറ്റി. പൊടി അലർജി ആയപ്പോ ഇപ്പോ സാർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സാർ എനിക്ക് ഞാൻ ഇത് കൊടുത്തിട്ട് പോരാം. വേഗം എറിഞ്ഞു കഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ട് നാടി ഒന്ന് റീഡി പ്ലീസ് പ്ലീസ്. ഞാനിവിടെ വരണ്ട യാതൊരു ആവശ്യം ഉണ്ടല്ലേ, ഇത് വെറുതെ. ദേവിക മോളെ കഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ട് വന്നാടി ഒന്ന് റീഡി നടക്കില്ല. മോളെ അല്ല രാജേഷ്. ഓ ഓ ഏയ്, താനെപ്പോഴും ചായ കുടിക്കാറില്ലേ? ഇല്ല സർ. അയ്യോ എറിഞ്ഞില്ല സർ. അല്ല കുറച്ച് കഴിഞ്ഞ് പോയ പോരെ സർ. അല്ല അവിടെ പിള്ളേര് വരെ ട്യൂഷൻ ഉണ്ടേ. ഓക്കെ ഓക്കെ സർ. ഇടോ താൻ വരണ്ട, എനിക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട്, ഞാൻ പോയിക്കോളാം. അതിപ്പോ എന്താപ്പോ? എനിവേ ചായ സൂപ്പർ ആയിരുന്നു കേട്ടാ. താങ്ക് യു സർ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെ കണ്ടതിൽ. ഓക്കെ ബൈ രാജേഷ്. ബൈ സർ. ദേവിക നിനക്ക് ഇത്ര അവസരം കിട്ടി, നീ അയാളെ ഒരു സാധിച്ചിട്ടില്ലേ ആ പരിപാടി. അപ്പോഴേ എനിക്ക് ഒരാഗ്രഹം കൂടി ഉണ്ട്.
സ്റ്റാർട്ടിങ് എന്നൊരു പെണ്ണ് വന്നിട്ട് ഒരു മീഡിയം ഷോർട്ട് ഇതിലേക്ക് പുള്ളിക്കാരത്തി പെട്ടെന്നൊരു പാട്ട് പാടുകയാണ്. അപ്പോ ഇത് കാണുന്ന ഓഡിയൻസിന് എന്താണ് ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. ഒരു പെണ്ണ് ഒരു ക്ലോസ് ഷോട്ടിലിരുന്ന് സംസാരിക്കുന്നത്, ഇത് എന്ത് എന്നുള്ള ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു തോന്നലുണ്ടാവും, അല്ലെങ്കിൽ ഇതെന്ത് മണ്ടത്തരമാണ്, ഇത് എന്താണിത്, അല്ലെങ്കിൽ ഇത് എന്താണ് ഇതെന്നുള്ള പുച്ഛത്തോടെയുള്ള സംഭവമെങ്കിലും അവിടെ ഉണ്ടാവും വോസ്റ്റ് കേസിൽ. സോ അവിടുന്നാണ് നമ്മൾ ആ ഫസ്റ്റ് സീനിൽ റിവീൽ ചെയ്യുന്നത് ഇത് ഇയാളുടെ ഫസ്റ്റ് നൈറ്റ് ആണ്, ഈ കഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പോയിന്റിൽ പോലും ഒരു ഒരു മിനിറ്റ് നേരത്തേക്ക് ആയിരിക്കും പിടികിട്ടില്ല. ഓക്കെ, അങ്ങനെ പിടികിട്ടിയിരുന്നോ? അതായത് ഒരു മിനിറ്റ് നേരത്തേക്ക് ഇതെന്താണ് ഈ പെണ്ണിങ്ങനെ കാണിക്കുന്നത്, ഇവർ എന്താണ് സംസാരിക്കുന്നത്, ഇത് ഏതാണ് സ്ഥലം? ടിപ്പിക്കൽ ആയിട്ടുള്ള ഫസ്റ്റ് നൈറ്റിന്റെ മുല്ലപ്പൂമാല ഒന്നുമില്ല അതില്. ഓക്കെ, ആ അപ്പോ എന്താ പറയാ, അതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇവൾക്കൊരു പകയുണ്ട് എന്ന്. ഓക്കെ, ആ പക നമ്മൾ എന്തുകൊണ്ടാണ് ഒരു സിംഗിൾ ഷോട്ടിൽ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പക ഭയങ്കര റിയൽ ആയിരിക്കണം ആളുകളിലേക്ക്. പ്ലസ് ടു ബയോളജി ആ ഫസ്റ്റ് ഹാഫിൽ നമ്മളൊരു ഒരു ഫുൾ ലെങ്ത് ഷോട്ട് വെച്ചിട്ടുണ്ട്. ആ ഷോട്ട് വെച്ചിരിക്കുമ്പോൾ അത് ഭയങ്കര റിയൽ ആയിട്ട് ആ പുള്ളിക്കാരത്തി അങ്ങനെ പറഞ്ഞാലാണ്. ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് ഒന്നും പോകാൻ നേരമില്ല, ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് നമ്മൾ 15 മിനിറ്റ് കഥ പറഞ്ഞ് തീർക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഒരു സിംഗിൾ ഷോട്ട് ഏകദേശം 1 മിനിറ്റിനടുത്ത് പുള്ളിക്കാരത്തിക്ക് വെച്ചു കൊടുത്തത്. അങ്ങനെ കഥ പറയുമ്പോൾ മാത്രമാണ് ചില കാര്യങ്ങൾ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതുകൊണ്ടാണ് ആ ഷോട്ട് അവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെയാണ് നമ്മൾ ആ കഥ പറഞ്ഞതിന് ശേഷം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ, അയാൾക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല, അത് ആ വീടിന്റെ ആംബിയൻസ് തന്നെ നമ്മൾ റിയലാക്കിയതാണ്. അങ്ങനത്തെ ഒരാൾക്ക് ഒരു പെണ്ണിനെ കിട്ടുമ്പോൾ, ഐ മീൻ എന്താ പറയുക, ഒരു വൈഫിനെ കിട്ടുമ്പോൾ അയാൾ കാണിക്കുന്ന കെയർ, അയാൾ ഒരു ആഗ്രഹം നടത്തിക്കാൻ വേണ്ടി പോകുന്ന അവിടെയാണ് ഈ കഥ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് 5 മിനിറ്റ് എന്നുള്ളത് ആ സ്ക്രിപ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഒരു മോട്ടീവ് ആണ്, അതായത് ട്രിഗർ. ഈ കഥേനെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ട്രിഗർ ആണ് നമ്മൾ ദേവിയ പ്ലസ് ടു കോളേജിന്റെ മെയിൻ ആയിട്ട് പോയിരിക്കുന്ന ഒരേ ഒരു സാധനം. അതിന് അതിന് ശേഷമുള്ളതൊക്കെ ആസ് യൂഷ്വൽ ക്ലീഷേഴ്സ് ആണ്, സംഭവിക്കുന്ന പരിപാടീസ് എല്ലാം, ഇപ്പൊ അയാളുടെ സാറാനുള്ള കോയിൻസിഡൻസ് എല്ലാം ക്ലീഷേഴ്സ് ആണ്. പക്ഷെ ആ ക്ലീഷേഴ്സ് കവർ ചെയ്ത് നമ്മൾ ശരിക്കും ആദ്യത്തെ 5 മിനിറ്റിലാണ്, 5 മിനിറ്റത്തെ ആയിരുന്നു പുതിയൊരു പരിപാടി. ലെറ്റ്സ് ടോക്ക് അബൌട്ട് സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് ത്രൂ അയ്യപ്പനും കോശിയും നമ്മളെ റിലേറ്റ് ചെയ്യിപ്പിക്കുന്ന, നമുക്ക് ശരിക്കും ബിജു മേനോൻ റിലേറ്റ് ആവില്ല, നമുക്ക് റിലേറ്റ് ആവുന്നത് കോശിയാണ്. അതെന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റിന്റെ പാറ്റേൺ അങ്ങനെയാണ്, അതൊരു പുതിയ അപ്ലൈ ആയിരുന്നു ശരിക്കും മലയാളം ഫിലിം ഇൻഡസ്ട്രിയില്. ആ ദിസ് ഈസ് ബ്രിംല അസിസ്റ്റന്റ് പ്രൊഫസർ എജെകെ. ആക്ച്വലാ നിങ്ങ വന്ന് സ്റ്റുഡൻസ് വന്ന് ഉங்களோட ഫിലിം മേക്കിംഗ്ല വന്ന് ഉള്ള ചാലഞ്ചസ് எல்லாத்தையும் എക്സ്പ്ലെയിൻ பண்ணலாம். நிறைய பேர் எனக்கு தெரிஞ்ச ஸ்கிரிப்ட் எழுதிட்டு அதுக்கப்புறம் என்ன பண்ணணும் அப்படிங்கற தெரியாம இருக்காங்க. ஏன்னா அவங்களுக்கு கேமராஸ் இல்ல, கேமரா வாங்குறதுக்கு மணி இல்ல, இன்னொன்னு வேற லென் பண்ணணும் அப்படின்னா எங்க போகணும், எந்த மாதிரி செய்யணும், இதுவும் உங்களுக்கு பிளானிங் இல்ல. சோ நீங்க இந்த சேலஞ்சஸ் எல்லாம் எக்ஸ்பிளைன் பண்ணா உங்களுக்கு யூஸ்ஃபுல்லா இருக்கும். ஓகே ஃபைன். என்னோட வந்து ஃபர்ஸ்ட் ஷாட்லயும் வந்து அடி சொல்லி ஒரு ஃபைட் ஷாட்லயும் தான் நம்ம ஏஜேக்கில் இருக்கிற பசங்களை வச்சுதான் நான் அது எடுத்தது. எனக்கு அன்னைக்கு எப்படி ஷார்ட் ஃபிலிம் எடுக்கிறது, ஐ திங்க் நான் ஏஜேக்கில் வரும்போது ஃபஸ்ட்டு வந்து ஜஸ்டின் சார் ஒரு சார் கேட்டேன், உனக்கு என்னடா ஆகணும் அம்பிஷன் என்ன, அதுக்கு முன்னாடி எல்லாம் என்ன ஃபிலிம்னா சும்மா கெத்து சொல்கிற மாதிரியா, ஐ எம் ஏ ஃபிலிம் மேக்கர் அப்படி சொல்கிற மாதிரி தான். நான் ஃபிலிம் எதுவும் எடுத்ததும் இல்லை, ஷார்ட் ஃபிலிம்ஸ் எதுவும் எடுத்ததும் இல்லை, சும்மா சொல்லுவேன் ஃபிலிமில் ஏறுவேன். அந்த டைமில் தான் எனக்கு சார் கேட்டபோது நான் ஃபிலிம் டைரக்டர் ஆக போகிறேன்னு சும்மா சொல்லிடுச்சு. அதுக்கப்புறம் நான் வந்து பேசிக்ஸாக ஃபிலிம்லேக்கு வரும்போது எடிட்டிங்கை பற்றி நல்லா தெரியணும். ஸோ நான் சும்மா வீட்டில் இருந்து சாங்ஸ் எல்லாம் ஓல்டு சாங்ஸை நியூ வீடியோஸில் ரீமிக்ஸ் பண்ணி பார்த்தேன். இன்னைக்கு அது ரொம்ப ட்ரெண்டாக இருக்குது, ஆனால் அன்னைக்கே நாங்கள்லாம் பண்ணி சும்மா எடிட்டிங் கற்றுக்கிட்டேன். அதுக்கப்புறம் நான் பசங்களை வச்சு அடிங்கிற ஒரு ஷார்ட் ஃபிலிம் பேசிக் அதோட கன்செப்ட்னா அடி மட்டும்தான் இருக்குது, ஃபைட் மட்டும்தான் இருக்குது. ஸோ நாங்கள் ஸ்கிரிப்டே எழுதினேன். ஸ்கிரிப்ட்னா எங்களுக்கு என்ன தோணுச்சோ அதுதான் ஸ்கிரிப்ட், இப்போவும் அதுதான். ஸ்கிரிப்டுக்கான சர்டன் ரூல்ஸ் எதுவுமே படிக்கலை, எதுவுமே பண்ணலை. அதுக்கப்புறம் எழுதி 80D கேமரா தெரியுமா, கேனோனோட 2 லென்ஸ் இருக்கும், 50 and wide, அது மட்டும் போகுது ஒரு ஃபிலிம் எடுக்கிறது. இன்னைக்கு ஒரு ஃபோன் இருந்தால் கண்டிப்பாக ஃபிலிமில் எடுத்துக்கலாம். நாம சும்மா எக்ஸ்கியூஸ் சொல்லுவேன், கேமரா இல்லை, ட்ரைபோர்ட் இல்லை, நாங்கள் ஹேண்டில் பிடிச்சி தான் ஷூட் பண்ணேன். அந்த அடிங்கிற ஷார்ட் ஃபிலிம் பசங்களை வச்சு ஷூட் பண்ணி நாங்கள் ரிலீஸ் பண்ணி அது அந்த டைமில் எல்லாருமே பார்த்து நல்லா சொல்லிச்சு.
ഒരടി പൊട്ടുന്ന വേഗത്തിൽ ഞാനൊരു കഥ പറയാം. ഒരിടത്തൊരിടത്തൊരു കോളേജ് ഉണ്ടായിരുന്നു. അതൊരു ബോയ്സ് കോളേജ് ആയിരുന്നു. അവിടെ സൗഹൃദമുണ്ട്, പ്രേമമുണ്ട്. എന്താ പരിപാടി? ഒന്ന് പ്രേമിക്കാൻ സമയക്കില്ലാണ്. നീയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, കോഴിയുമുണ്ട്. പിന്നെ താടിയും ഉണ്ട്. ഇനി ഇവിടെ ഉള്ളത് ഇതല്ല, ഇതല്ല, ഇതല്ല. അപ്പൊ പറഞ്ഞു വന്നത് അടി. ഇവിടെ അടി നടക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ഫോർ ആൻ എക്സാമ്പിൾ, എന്റെ നീ മിട്ടായികളെ താഴ്ട്ടാ, തല്ലോടാ, തല്ലോടാ. എന്തായാലും അവൻ പറഞ്ഞത് മോശമായി പോയിട്ടാ. അവൻ എന്താ പറഞ്ഞേ? എന്തായാലും മോശമായി പോയി. അവൻ എന്താ പറഞ്ഞേ? ഇവൻ അവളുടെ അവിടെ താങ്ങി നടക്കുക. അവൻ ആ ഡിപ്പാർട്ട്മെന്റ് അവിടെ അവിടെ പറയാനാണെങ്കിൽ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാനിരിക്കുന്നതുമായ അത്യാവശ്യം ചില തല്ലുകളുടെ വിക്ഷേപണ കേന്ദ്രം. ഇനി പറയാനാണെങ്കിൽ ഇവിടെ ആകെ മൊത്തം അടിയാണ്. അടിയോടടി, അങ്ങനെ കുനിച്ചടി, ഇരുന്നടി, ഇടന്നടി, പറന്നടി, വെറുതെ ഒരടി. ദതിനിടയിൽ എനിക്ക് അവനൊരു പണി കൊടുക്കണം. ആരെ? അവനൊരു പണി കൊടുക്കണം. അതെന്നെ ആരെ? തേടിയറ
അല്ല സെക്കൻഡ് ഇയറാ അല്ല ഫസ്റ്റ് ഇയറാ ഈ കോളേജിൽ അപ്പനപ്പുമാരെ തുടങ്ങിയ ഒരു പ്രത്യേകതര ആചാരമുണ്ട് സീനിയേഴ്സിന് യൂറോപ്യൻ ക്ലോസറ്റും പിന്നെ ജൂനിയേഴ്സിന് ഇന്ത്യൻ ക്ലോസറ്റും ഈ ആചാരം തെറ്റിക്കാൻ ഇതുവരെ ആരും ശ്രമിച്ചിട്ടില്ല എന്നാൽ ഒരു ലഞ്ച് ബ്രേക്കിന് അതും സംഭവിച്ചു നീ യൂറോപ്യൻ ക്ലോസറ്റ് മൂത്രമൊഴിച്ചു നേട്ടല്ലോ ആരോട് വെച്ചിട്ടാണ് മൂത്രമൊഴിച്ച എനിക്ക് മുട്ടിയ ഞാൻ ഒഴിക്കും മീശില്ല താടിയില്ല തടിയില്ല ആരെയും പേടിയുമില്ല ദേഷ്യം വന്നാൽ കൃതാവ് ഇങ്ങനെ പിരിക്കും കൃതാവ് പിരിച്ചാൽ ആ സംഭവം കോളേജിലൊരു അനക്കം ഉണ്ടാക്കി ഇതിങ്ങനെ വളരുവാണ് കേട്ടോ ഫസ്റ്റ് ഇയറിൽ അവൻ ചെറിയൊരു ഡോണായി കുറച്ചുകൂടി വളർന്നു സെക്കൻഡ് ഇയറിൽ അവൻ കുറച്ചുകൂടെ വലിയൊരു ഡോണായി തേർഡ് ഇയറിൽ അവൻ വമ്പൻ ഡോണായി പോരാത്തതിന് ഒടുക്കലത്തെ ധൈര്യം എനിക്ക് അവനൊരു പണി കൊടുക്കണം ആ ഇടയ്ക്കാണ് ഇവൻ ഈ ഗോതയിലെത്തുന്നത് നിനക്ക് ഈ ഉച്ചയ്ക്ക് പഴം കഴിക്കണ ശീലുണ്ടോ കഴിച്ചറ നല്ലതാണ് വയറ്റിന് നല്ല തണുപ്പും കിട്ടും ഉച്ചയ്ക്ക് ഉറക്കം വരില്ല നിനക്ക് ഈ കൃതാവിനറിയോ വലിയ സംഭവടാ ഞാൻ ആലോചിക്കണതേ നീ ഈ പഴത്തൊലി അവിടെ ഇട്ട് അതിൽ അവൻ ചവിട്ടി അവൻ മല്ലാക്കി അടിച്ച് വീണ് അവൻ്റെ ഇടുപ്പ് ഉളുക്കി നമ്മൾ വലിയ ഡോണായല്ലോ എങ്ങനെ അല്ലടാ നമ്മള് പോട്ടെ നമ്മള് പറയാ അല്ലടാ നമ്മളീ പഴം അവിടെ ഇട്ട് അതിൽ അവൻ ചവിട്ടി അവൻ മല്ലാക്കടിച്ച് വീണ് അവൻ്റെ നട്ടല് പൊട്ടി നമ്മൾ വലിയ ഡോണായല്ലോ അങ്ങനെ കൃതാവില്ലാത്ത കോളേജിൽ നാലടി നടന്നു അവനെന്ന് വരൂ എനിക്കവനെ തല്ലണം ആരെ അവന്റെ പരിപ്പ് ഞാൻ അളക്കും മോനെ ആരടാ അവൻ പ്രവീൺ പ്രവീണ കൃതാവ് കൃതാവ് കൽത്തെത്തിയുണ്ട് നീയാണ് അവനെ പഴത്തലിട്ട് വരുത്തിയെന്ന് അവൻ തരട്ട് അറിഞ്ഞിട്ടൊന്നും അവ അറിയാതിരിക്കുക നിനക്ക് നല്ലത് അവൻ ആകെ പ്രാന്ത് പിടിച്ച് നിൽക്കണം ആരും ആരോടും ഒന്നും പറയണ്ട ഞാൻ അവിടെ വന്ന് പറഞ്ഞു ആരും അറിയണ്ട വേഗം വീട്ടു വേടാ അവന്മാര് ക്യാൻറ്റീൻ അടക്കം പിടിച്ച് വില വാങ്ങിക്കാം അയ്യോ സോറി ഏട്ടാ സോറി 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 കൃതാവേ ഇവനാണോ നിന്നെ പഴത്തിലിട്ട് വീഴ്ത്തിയ നിന്നെ തല്ലും പറഞ്ഞ് നടക്കണേ അവന് മനസ്സിലായിട്ടില്ല തോന്നണു കേട്ടാ മറ്റേ വേണ്ടല്ലോ ഒക്കെ ശരിയാണ് ഈ അടിയൊന്നും വലിയ സംഭവമല്ലടാ ഞാൻ നിന്റെ ഒപ്പം ഉണ്ട് നമുക്ക് നോക്കാം നമ്മളല്ലേ ശരിയാക്കില്ലേ
നീയാണോ എന്നെ പഴത്തിലോട്ട് വീഴ്ത്തിയേ? അല്ലാട്ടാ, ഞങ്ങളല്ല. നീയാണോ? എനിക്ക് ഉറപ്പാക്കുന്നത് ശരിയാട്ടാ. പേടി മാറി ധൈര്യം വരാൻ കണ്ണടച്ച് തുറക്കുന്ന സമയം മതി. അല്ലാട്ടാ, ഞങ്ങളല്ല. ഞാനാ വഴ തോല്ലിട്ട. നീ എന്താ ജീവിച്ച? ഇന്ന് അടി പൊട്ടും. അന്നത്തെ അടിയിൽ ആരാരെ തല്ലിയെന്ന് ആർക്കും ഒരു പിടിയുമില്ല. പക്ഷേ ഞാൻ ആരെയാ തല്ലിയെന്ന് എനിക്ക് നല്ല പിടിയുണ്ട്. സുഖചികിത്സ കഴിഞ്ഞ് വന്ന കൃതാവിന് കോളേജ് അന്നേ ദിവസം തന്നെ സ്നേഹോപകാരമായി ടി സി നൽകി. വളരെ വേദനയോടെ ഞങ്ങൾ അവനെ യാത്രയാക്കി. ഇനി പറയാനാണെങ്കിൽ ഞാനാണ് ഈ കഥയിലെ യഥാർത്ഥ ഹീറോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് കട്ടക്കുത്തിത്തെറ്റ്. കൃതാവിനെ പഴത്തൊലിയിട്ട് വീഴ്ത്തിയത് ഞാനാണെന്നൊരു തെമ്പി പറഞ്ഞിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അടി അത് നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു കോൺഫിഡൻസ് വന്നിരിച്ചു. ഓക്കെ, എനിക്ക് ഏതാവും തെരയും. എനിക്ക് അന്ന ടൈമില് റൂൾസ് തെരിയാതെ 180 degree ആംഗിൾ എതുമേ തെരിയാതെ, ക്യാമറ ആംഗിൾ തെരിയാതെ, എതുമേ എനിക്ക് തെരിയാതെ. എനിക്ക് എന്നെ പസങ്ക ഫൈറ്റ് പണ്ടത് ഞാൻ ക്യാപ്ചർ പണി സുമ്മാ എഡിറ്റ് പണി. എനിക്ക് അത് റോയൽറ്റി ഫ്രീ മ്യൂസിക്. അന്നക്ക് മ്യൂസിക് പണ പൈസ കൊടുക്കണം, പൈസ കിടയാതെ റോയൽറ്റി ഫ്രീയാ മ്യൂസിക് പണ അന്ന ടൈമിൽ തന്നെ. എന്റെ ഷോർട്ട് ഫിലിംക്ക് എല്ലാം എന്നെ പ്രോബ്ലംന്നാ സൗണ്ട് ഡിസൈൻ പ്രോപ്പറാ പണ മാട്ടേ. ഇന്നേക്കും അത് പണ്ടതില്ല. സൗണ്ടിക്ക് എന്ത് വിധമാണ് ഇമ്പോർട്ടൻസ് അവങ്ങ് കൊടുക്കുന്നതില്ല. എല്ലാരുമേ ഡയലോഗ് വന്ന് നാ നല്ലാ ഇരിക്കെ, നീ നല്ലാ ഇരിക്കിയ, ആമാ ഇപ്പിടിതാ ഡയലോഗ് മറ്റും തന്നെ ഇരിക്കും. അന്റെ ഇടയിൽ അങ്ങ് ബൈക്ക് പാസ് ആകുന്ന അത് സൗണ്ട് ഇടാതെ ആംബിയൻസ് എതുവുമേ ഇല്ല. സോ നാ അതുക്ക് മുന്നാടി ചുമ്മാ സൗ മ്യൂസിക് നാ ചിന്ന വയസ്സിൽ വന്ന് രൊമ്പ പിടിക്കുന്നാള് സൗണ്ട് വന്ന് പണി പാത്ത. ചുമ്മാ ഇതിലെ സൗണ്ട് ഹാളില് പേസുമ്പോൾ എന്ത മാതിരി കുറൽ ഇരിക്കും, എപ്പിടി എക്കോ വരും. അഡോബ് ഓഡിഷൻ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ഇരിക്കും. 2 GB RAM ഇരുന്നാൽ എന്താ കമ്പ്യൂട്ടറിലുമേ ഇൻസ്റ്റാൾ പണിക്കലാം. അതിക്കാ സ്പെസിഫിക്കേഷൻ കമ്പ്യൂട്ടറെല്ലാം വേണ്ട. അതിലേ പോട്ടി എഡിറ്റ് പണി നാന്താ സൗണ്ട് പണി റിലീസ് പണ. അത് എല്ലാരുമേ പാത്തിട്ടാങ്ക. അന്ന കാലത്തിൽ 1000 views എന്നെല്ലാം ரொம்ப பெரிய இது 1K views എന്നെല്ലാം പോസ്റ്റ് അടിച്ചൊട്ടി. ഐ മീൻ പോസ്റ്റ് എല്ലാം ഫേസ്ബുക്കിലെല്ലാം ഷെയർ പണി. അപ്പോഴാണ് തെളിഞ്ഞിച്ച് റീസെന്റാ വന്ന എല്ലാ ഷോർട്ട് ഫിലിംസുമേ എന്നാ പ്രോബ്ലംലാം ഒന്നില്ല. ഇങ്ങ പലരും എടുക്കുന്ന ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി താ.
கிடையாது. இது ஃபிலிம் தானே, ஃபிலிம்ல எப்படி தானே நடக்கும். ஸோ ஃபர்ஸ்ட் ஆஃப் ஆல் எழுதி வச்சுட்டேன், இட்ஸ் நாட் ஹேவ் எனி லாஜிக். ஸோ பீப்புள் வில் பி என்ட்ரஸ் ஃப்ரீ, அவங்களுக்கு வந்து எந்த பிரச்சனையும் இல்லை. இது கொஞ்சம் சூழ்நிலையாக பார்த்துக்கலாம், தப்பு இருந்தால் ஃபைன் பண்ணிக்கலாம். அதான் நாங்கள் முன்னாடியே போட்டுட்டு லாஜிக் இல்லை, எந்த தப்பு இருந்தாலும் அதுலேயே போயிடுன்னு சொல்லி அந்த மாதிரி போட்டு அது ஒரு ட்ரெண்ட் ஆயிடுச்சு அந்த ஷார்ட் ஃபிலிம்க்கு அப்புறம். அப்போவும் எனக்கு எந்த ஷார்ட்டும் தெரியாது, நான் ஃபிலிம் டைரக்டர் ஆகுவேன்னு தெரியாது, எனக்கு ஃபிலிம் பற்றி தெரியாது. சும்மா சொல்கிறேன், யா நான் ஒரு ஃபிலிம் டைரக்டர் எல்லாருக்கிட்டே ஏஜேகே காலேஜ்லாம் போஸ்டர்ல ஒட்டியிருக்கேன் அஞ்சோடது, இன்னொரு கே வாழல. அதுவும் ஹிட் ஆயிடுச்சு எப்படியோ. அது ரெண்டு பார்ட்டு 55 minutes ஷார்ட் ஃபிலிம். ஐ மீன் ஒரு ரெண்டு கிரிக்கெட் மேட்ச் தான் பேசிக்காக, வந்து ரெண்டு கிரிக்கெட் மேட்ச் தான் ஒரு நம்ம லோக்கல் கிரவுண்டில் நடக்குது. ஆனால் அங்கே தேடம் பேர் இருக்குது, அந்த மாதிரி ரீப்ளே கார்டு எல்லாமே செட் பண்ணி விஎஃப்எக்ஸ் எல்லாம் பண்ணி க்ரீன் ஸ்க்ரீன் எல்லாம் பண்ணி எல்லாம் பண்ணுறது ரொம்ப, ஐ திங்க் அதோட பட்ஜெட் வந்து 6000 ரூபா. ஏன்னா டப்பிங் மட்டும்தான் காசு போகும், பாக்கி வந்து இந்த கேனான் கேமரா தான், ரெண்டு லென்ஸ் மட்டும்தான் இருக்குது, ஒரு க்ரீன் ஸ்க்ரீன் இருக்குது, அதுக்குள்ளே வச்சு எல்லாமே பண்ணிடும். மோசின் தான் என்னோட எடுத்தர், அவன் தான் என்னோட படத்தோடய எடுத்தர். அதுக்கப்புறம் நான் பண்ணுறது அவிட்டம், தி குட் டே ஆஃப் உன்னை குட்டன். அவிட்டம் வந்து ஒரு பேசிக்காக ஒரு போலீஸ் ஸ்டோரி. அந்த போலீஸ் ஸ்டோரி எப்படின்னா, ஒரு இன்சிடென்ட் நடந்துருச்சு, என்னோடய ஃப்ரெண்டு ஒரு உன்னி குட்டன் இருக்கான், அவன்கிட்ட எவனோ வந்து உன்னி குட்டா ஓடு போலீஸ் விடுத்து சொல்லிடுச்சு. அவன் அப்படியே ஓட பார்த்தா அதே ஒரு கதையாக கன்வெர்ட் பண்ணிச்சு. போலீஸ் ஓடிக்கோ. ஆனல்லோ தாமோதர். ஐ திங்க் திஸ் பீப்பிள் சார், ஐ திங்க் சம்திங். എനിക്കും തോന്നി, തനിക്കെന്ന് തോന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇവൻ ഓടിക്കതച്ച് വന്ന് നിൽക്കുകയാണ്. ഇവൻ ഓടിച്ചിരുന്ന വണ്ടിയുടെ സൈലൻസറിൻ്റെ ഹീറ്റ് ഇനിയും കുറഞ്ഞിട്ടില്ല. സാറ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പോലും ഇവർ കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. വിച്ച് മീൻസ് ഇവൻ നമ്മളെ കണ്ടത് ഓടി ആ സാധനം ഒളിപ്പിക്കാനായി ഇവൻ്റെ അടുത്തെത്തി. ഇവൻ നമ്മൾ വരുന്നതിന് തൊട്ടു മുൻപ് സാധനം ഒളിപ്പിച്ച് നമ്മുടെ മുമ്പിൽ നല്ല പിള്ള ചമയ്ക്കുകയാണ് സാർ. തപ്പടോ. യെസ് സാർ. ഒന്നുമില്ല സാർ. ഇവനെ ചെക്കാൻ പറ്റില്ല സാർ, ചെക്കാൻ പറ്റില്ല. ഉണ്ണിക്കുട്ടാടാ ചെക്കേണ്ടാ നിങ്ങൾ പെടുത്താ നിങ്ങൾ നല്ലോട്ട് പറയണ്ട്. Oh my God, cocaine.
ഇത് ഇറ്റ്സ് കൊക്കൈൻ സർ. ആരാണ് നീ? ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഉണ്ണിക്കുട്ടിയുടെ തന്നെ സർ. ദാമോദർ, രണ്ടിനെ നോക്കി ജീപ്പിലിറോ. യെസ് സർ. I think these people sir, I think so. Look, Mr. Unnikuttan, 15 minutes kazhinjal njan varum. Engane? 15 minutes? Yeah, 15 minutes. Appo, nee okka parayanam. Do. വാലിട്ട് വീഴ്ത്താൻ നീ ആരാടാ? ഹനുമാൻ റെഡി. പൊന്നു മോനെ, ഒന്ന് സത്യം പറ ആരാ നിനക്ക് തന്നെ? ഉണ്ണിക്കുട്ടാടൻ അടിച്ചതിന്റെ ആവൻ അഴിയടക്കും, സത്യം പറ നിങ്ങളല്ലേ ഉണ്ണിക്കുട്ടാടല തന്നത്. എടാ, ഞാൻ അവിടെ ഇരുന്ന് പേപ്പർ നോക്കി, നീയടാ പുള്ളി എന്നെ ഓടാൻ പറഞ്ഞൊന്നുമല്ല അവസ്ഥ. ആ പോയമെന്ന് അടിച്ചു നിന്റെ ആണികളൊക്കെ, ഒന്ന് സത്യം പറടാ. ഉണ്ണിക്കുട്ടാടാ, നിങ്ങളല്ലേ ഞങ്ങളുടെ അടുത്ത ഡോൺ? അതിന് കണ്ട മയക്ക് മരുന്നൊക്കെ എന്റെ തലയിൽ വെച്ച് കെട്ടാൻ പറ്റോ? ശരി 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 ശരി, അതൊക്കെ വിട്. നിന്റെ ഡോണാ ചോദിക്കണം, സത്യം പറ ആരാ നിനക്കത് തന്ന്? ധോണിനോട് നുണ പറയരുത്, സത്യം പറഞ്ഞു ആരാ നിനക്കത് തന്നെ? ഉണ്ണിക്കുട്ടാട്ടാ, ആ നൂർജാ ഹോട്ടലില്ലേ, അതിന്റെ അടുത്തുള്ള നീലപ്പിന്റെ അടിച്ച വീട്ടിൽ. നൂർജാ ഹോട്ടലിന്റെ അടുത്തുള്ള നീലപ്പിന്റെ ഞാൻ നയത്തിൽ അങ്ങ് ചോദിച്ച മനസ്സിലാക്കി. ആ നൂർജാ ഹോട്ടലിന്റെ അടുത്ത് നീല പെയിന്റ് അടിച്ച വീടില്ലേ, അവിടുന്ന് എന്റെ വീടാണ്. എന്റെ വീട് ആ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. ദാമോദർ ഇങ്ങനെ കേട്ടോ, ഞാൻ കൊടുത്തൊന്ന് പറയാനുള്ളോ സാർ. 5 മിനിറ്റ് തന്നാ. ആര് തന്നു എന്ന് പറയിപ്പിക്കാം സാർ. 10 മിനിറ്റ് തന്നാ. എവിടുന്ന് കിട്ടി എന്ന് പറയിപ്പിക്കാം സാർ. 15 മിനിറ്റ് എടുത്തോ. ഓക്കെ പറയിപ്പിക്കണം. യെസ് സാർ. ഐ വിൽ ഷോ യു സാർ ഹു ഐ ആം. Now tell me, Unnikuttan, who, where? അറിയില്ല സാറേ. ഓക്കെ ഓക്കെ. എന്താണ് എടോ കൊക്കൈൻ ആണ്? അത് കൊക്കൈൻ അറിയോ? പേരെന്താ? ഉമാ ശങ്കർ സാർ. അച്ഛന്റെ പേര്? ശങ്കർ സാർ. നമ്മുടെ പേരാ? ഉമാ സാർ. വയസ്സ് എത്ര? 18 സാർ. സത്യം പറ ധാരണ നിനക്കെന്ന്? സാർ ഉണ്ണിക്കുട്ടാടുന്നതാ സാർ. എടാ മരമാക്കരെ അടികൊണ്ട് ചത്രാവ അറിയില്ല അറിയാന്ന പറയുന്നത്? സത്യം പറ സാർ ഉണ്ണിക്കുട്ടാടുന്നതാ സാർ. ഓ, ഇവർത്തെ എപ്പോ നോക്കിയാലും ഉണ്ണിക്കുട്ടാടുന്ന എന്റെ ഉണ്ണിക്കുട്ടൻ. ഡോണാണ് സാർ, ഡോൺ. അടിച്ചു സാർ, കണ്ടുപിടിച്ചു സാർ. മാറോ. എന്താണോ? ഉപ്പ് സാർ, ഇത് ഉപ്പ്. ഉപ്പാണ് സാർ, ഇത് ഉപ്പ്. നോക്ക് സാർ, ഇത് ഉപ്പടാ. ഉപ്പ് കറിയിലൊക്കെ ഇടില്ലേ, ആ ഉപ്പ്. അവന്റെ ഒരു കൊക്കെ കാണാം. ഈ കൊക്കെ കണ്ടിട്ടുണ്ടാ ഇനി മേലെ ഇംഗ്ലീഷ് പറഞ്ഞാ കണ്ണു കണ്ട് ഇംഗ്ലീഷ് പടം കണ്ടവൻ ജെയിംസ് ബോണ്ടാ നടക്കണേ. അല്ല പിന്നെ മണത്ത് നോക്കാൻ കൊക്കെ പറയാ. നീ ആരാ? ഇതൊക്കെ വിശ്വാസം എന്നാണോ പറയാ? നിനക്കറിയാ ഇത് ഉപ്പാണെന്ന്? ഇല്ല സാർ. അപ്പൊ ഈ കൊക്കെ കിട്ടണ്ടാ സാർ.
ആ പ്രിൻസിപ്പിൾ സാർ കണ്ടം വരെ പറയേണ്ട നീ എന്റെ തേങ്ങയുടെ ഉപ്പ് തലയിൽ ചേർത്ത്. അത് പിന്നെ ഒരു ത്രില്ലിന് വേണ്ടിയ സാർ. ത്രില്ലടിപ്പിക്കാൻ നീ ആൺ പ്രിൻസ് ആരടേ പ്രിൻസ്. ആ നിനക്കുള്ള സാധനം പഞ്ചായത്തേന് അറിഞ്ഞു അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്തിട്ട് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവരണം. പിന്നെ ഒരു കാര്യം, പോലീസ് വിളിക്കാൻ നോക്കണം. പോലീസ് വിളിച്ചാൽ വേറെ ആരെങ്കിലും പേര് വേണം. ഓക്കെ. ഹായ് ഡോൺ. എന്ത് സാറേ? ഏ അച്ചാറിലിടാൻ നീ കൊടുത്തയച്ച ഉപ്പില്ലേ, അത് ലേശം കൂടിപ്പോയി. ബാക്കി തരാൻ നിന്നെ എസ് ഐ വിളിക്കുന്നുണ്ട്. അതോ ലോക നായക ത്രില്ലടി വീരമാരൊക്കെ നിരന്നാട്ടെ. നമുക്ക് നിങ്ങളുടെ വീട്ടിൽ അറിയിക്കാം. അയ്യോ നല്ല ത്രില്ലായിരിക്കും. നമുക്ക് ന്യൂസ് പേപ്പറിൽ വിത്ത് ഫോട്ടോ അതൊക്കെ കഴിയുമ്പോഴേക്കേ നിങ്ങൾക്ക് നല്ല ത്രില്ലായിരിക്കും. ആഹാ ത്രില്ലടി വീരം വന്നല്ലോ. എന്താണ് ഉണ്ണിപ്പെടുന്നേ, കൊന്നാ താനവനെ? നമുക്ക് കേസ് ചാർജ് ചെയ്ത പാളിച്ച് ഉപ്പ് പറഞ്ഞേലേ കേസ് ചാർജ് ചെയ്ത ഉപ്പ് സത്യ കേട്ടോ. എവിടെ ഉണ്ണിക്കുട്ടൻ? ഉണ്ണിക്കുട്ട, അതപ്പോ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമുണ്ട്. എന്താണ് സാർ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എത്ര വർഷം ഞാൻ ജയിലിൽ കിടക്കണം? ഒന്നോ ആറോ? എനിക്ക് ജഡ്ജിയില്ല സാർ വാദിക്കാൻ. എന്റെ അമ്മോ ഉണ്ണിക്കുട്ടാ, അത് കൊക്കേനൊന്നും അല്ലായിരുന്നടാ, ഉപ്പായിരുന്നു. താനൊക്കെ എവിടുത്തെ പോലീസാണ്? ഉപ്പേതാ വൈദ്യങ്ങളും തിരിച്ചറിയ തന്നെ കാരണം പോലീസിലെടുത്ത്. പോടാ പോലീസേ, പോടാ നീ, പോടാ പോലീസേ, പോടാ. ദാമോദര, താൻ എന്റെ ശരീരത്തിലല്ല മനസ്സിലാ മുറിവുണ്ടാക്കിയത്. താൻ പുറത്തേക്ക് വാടാ. ഞാനല്ല ദാമോദരൻ, ദാമോദരൻ അവിടെയാ. പോടാ നീ, പുറത്തേക്ക് വാടാ. എന്താ ഉണ്ണിക്കുട്ടാ, പോലീസൊക്കെ അടിച്ചു പിടിച്ചെന്ന് കേട്ടല്ലോ. ഏയ് പോലീസുകാർ കുറച്ച് കൊക്കയും കിട്ടി, അത് ഉപ്പാക്കാൻ വിളിച്ചിട്ടുണ്ട്. அந்த டைம்ல ஷார்ட் ஃபிலிம் எல்லாம் ப்ளீஸ் சென்ட் மீ யுவர் சேனல் நேம் சார். பிளாக்லிஸ்ட் ஃபிலிம்ஸ் ஆர் யூ கேன் சர்ச் இன் யூடியூப் அகில நிற்குமா, தேவ் ஷோ மை ஷார்ட் ஃபிலிம்ஸ். அதுலேருந்து தான் கதை வந்துருச்சு. ஸ்கிரிப்ட் எல்லாம் எழுதுகிற பழக்கம் கிடையாது, நேரடியாக ஷார்ட் டிவிஷன் தான். ஆஃப்டர் அவிட்டம் என்ன பெரிய, ஐ மீன் அந்த டைம்ல இருந்த ஃபேஸ்புக் குரூப் சினிமா பேரடைஸ் கிளப் மூவி ஸ்ட்ரீட் அந்த எல்லாம் பெரிய டிஸ்கஷன் ரிவ்யூஸ் எல்லாம் வருது. ஆனால் இது எதுவுமே எனக்கு தெரியல. ஐ மீன் நான் அப்போ அந்த அந்த டைம்ல நான் ஒன்றின் ரெண்டுன்னா யார் தெரியாது, கிறிஸ்டபர் நோல்னா யார் தெரியாது, எனக்கு தெரியாது விஜய் படம், ரஜினி படம், மமுக படம், லாலிடம் படம் எதுவுமே நான் பார்த்தது. ஃபிலிமை சீரியஸாக கூட நான் எடுத்ததில்லை. அதுக்கப்புறம் தான் ஏஜேகே முடியுது. ஏஜேகே படிக்கும்போது தான் மூணு ஷார்ட் ஃபிலிம் எடுத்தாச்சு. அதுக்கப்புறம் கொச்சி போகிறேன். கொச்சி போகிறது இந்த அவிட்டன் ஷார்ட் ஃபிலிமோடு தான். கொச்சி போய் அங்கே நிறைய அவார்ட்ஸ் கிடைக்குது. எல்லாம் ஏதோ நடக்கிற மாதிரி தான் தெரியுது. திடீர்னு எல்லாருமே டேரக்டர்னு சொல்கிறாங்க. ஆமாம் சரி டேரக்டர். அதுக்கு முன்னாடி யாருமே சொல்கிறது, நான் தான் எல்லாருக்கிட்டே சொல்லிச்சு நான் டேரக்டர். அப்புறம் எல்லாம் மாறுது, ஃபிலிமோட விஷன்ஸ் மாறுது. ஹாலிவுட் ஃபிலிம்ஸ் எல்லாம் பார்த்தேன். ஒண்டின் தண்டனும் ரொம்ப பிடிச்சிருச்சு, பிரியதர்ஷன் சார் ரொம்ப பிடிச்சிருச்சு, மன்றத்தனும் ரொம்ப பிடிச்சிருச்சு. முன்னாடி பார்த்த போர் ஃபிலிம்ஸ் எல்லாம் இப்போ பார்க்கும்போது ஏதோ பெரிய ஏதோ மாதிரி தெரியுது, ஏதோ டிஃப்ரெண்ட் எல்லாமே.
உள்ளுக்குள்ளிலுக்கு உனக்கு ஒண்ணுமே தெரியாது, ரூல்ஸ் எதுவுமே தெரியாது, ஸ்கிரிப்ட் எழுதுற பழக்கமே கிடையாது, எப்படி எழுதுறதுன்னு தெரியாது. குறைய ஸ்கிரிப்ட் எல்லாம் இந்த சினிமன் சொல்லுவாங்க, முன்னாடி ஃபிலிம்ஸோட ஸ்கிரிப்ட் படிச்சு பாருது எல்லாமே கிடைச்சிடுவாங்க, ஒண்ணுமே கிடைக்காது, நாம தான் எழுதணும். அதுக்கப்புறம் இது போக போக அன்னைக்கு ஃபாரஸ்ட் கம்ப் ஃபிலிம் பார்த்தேன், ஃபாரஸ்ட் கம்ப் சொல்லி ஒரு மூவி இருக்கு, அது நான் ஒரு 2 வருஷத்துக்கு முன்னாடி பார்க்கும்போது எனக்கு அந்த படம் சுத்தமாகவே பிடிக்கல. ஆஃப்டர் 2 இயர்ஸ் கழிச்சு அந்த படம் பார்க்கும்போது இட்ஸ் அமேசிங். ஐ மீன் வேற லெவல் மூவி இப்படி எடுத்து வச்சிருக்காங்க, நாம என்னடா பண்ணிட்டு இருக்கேன், நாம சும்மா ஷார்ட் ஃபிலிம்ஸ் எடுத்துருக்கீங்கன்னு நினச்சி அந்த டைம்ல நான் டாய்லெட்ல நின்றுட்டு இருக்கேன். அப்போதான் என் கதை தலைவர் ஸ்டோரி வருது. ஃபுல் டைமா யூரின் போக வேண்டிய ஒருத்தனோட கதை. ஐ மீன் அவனுக்கு எங்க போனாலும் யூரின் போனோம், யூரின் போனோம், யூரின் போனோம், இதான் அந்த மெயின் பிளாட். அங்கிருந்த அபின் மைக்கேல் தி வாட்டர் டேங்க் பாயின்னு சொல்லி ஒரு ஷார்ட் ஃபிலிம் வருது. அந்த ஷார்ட் ஃபிலிம் நான் சவுண்ட் டிசைனரால எனக்கு அங்கே காலேஜ் ரொம்ப சிங் சவுண்டுக்கெல்லாம் இதெல்லாம் தந்துட்டு இருந்தேன். நாங்கள் சிங் சவுண்டில் இங்கே பார்த்தீங்கன்னா சிங் சவுண்ட்ஸ் இப்போ சோ மெனி மூவிஸ் யூ கேன் சி சிங் சவுண்ட் தே வில் யூஸ் லைக் குயட், ஐ மீன் லைக் வெரி லெஸ் சவுண்ட் டிசைன். இஃப் யூ சி கும்பளங்கி நைட்ஸ் தி சவுண்ட் டிசைன் வில் பி லைக் லோ பிகாஸ் இட்ஸ் சிங் சவுண்ட். பட் இன் ஹாலிவுட் தி சிங் சவுண்ட் லைக் வெரி லவ், வி கேன் ஹியர் லைக் அன் கிறிஸ்டல் கிளியர். பட் வென் யூ சி இன் கும்பளங்கி நைட்ஸ் இன் டிவி யூ கேன் ஹியர் எனி டயலாக்ஸ் ப்ராப்பர்லி, இட்ஸ் வெரி லவ் மிக்ஸ். ஸோ நான் அது சேஞ்ச் பண்ணணும்னு நினச்சி நான் வந்து 12 dB அன்னைக்கு அந்த ரூல் பிரேக், 12 dB யாருமே மிக்ஸ் பண்ண மாட்டேன், 7 dB தான் யூடியூப் எடுப்பாங்க. என்னோட சார் எல்லாம் ரொம்ப கேட்டது, நீ இப்படி பண்ணக்கூடாது, இது ரூல் பிரேக், எதுவுமே தெரியாது, ரூல் பிரேக் பண்ணால் நோ ப்ராப்ளம் சொல்லி அதையும் ரூல் பிரேக் பண்ணி 7 dB இருப்பேன். அந்த ஷார்ட் ஃபிலிமோட ப்ளஸ் என்ன எனக்கு தெரியாது, அது எல்லாருமே என்டர்டைன் பண்ணுவாரோ இல்லையா, ஆனால் அந்த சவுண்ட் டிசைன் வந்து எனக்கு ரொம்ப அப்ரிசியேஷன் கொடுத்துச்சு. பை மீன்ஸ் டப் பண்ணுற மாதிரி இருக்கும் ஆனால் சிங் சவுண்ட், அதுதான் அதோட பண்ண ஒரு எக்ஸ்பிரிமெண்ட் நினைக்கிறேன். ஆஃப்டர் அபின் மைக்கேல் என்ன பண்ணலாம், அதுக்கு அவிட்ட முடிச்ச உடனே இந்த அர்ச்சனை 31 நோட்டோட்டோட ஸ்கிரிப்டும் முடிச்சிச்சு. ஏன்னா நாம தான் டைரக்டர் ஆகியவுமே நினச்சி சிப்ஸ் எல்லாம் வாங்கி சீட்டெல்லாம் போட்டு எழுத ஆரம்பிச்சு. அன்னைக்கு ஒரு படத்தோட ஸ்கிரிப்ட் வந்து 30 பேஜ், எனக்கு தெரியாது ஒரு படத்துக்கு எவ்வளோ பேஜ் ஸ்கிரிப்ட் வரும் எல்லாம் எதுவுமே தெரியாது. 30 பேஜ் இருக்கிற ஸ்கிரிப்டை வச்சு நான் கொச்சியில் இருக்கிற ப்ரொடியூஸ் கிட்ட அப்ரோச் சொன்னேன், போயிட்டு இருந்தேன், நிறைய நடிகர்கள் பார்த்தேன், சிலவங்க என்னோட ஷார்ட் ஃபிலிம் பார்த்து என்னையே கூப்பிட்டாங்க, கதை கேட்டாச்சு. ஆனால் அது ஃபீமேல் ஓரியன்டட் சப்ஜெக்ட் ஒர்க் ஆகுமா இல்லையா அப்படி ஒரு கன்ஃபியூஷன் வந்துட்டே இருக்கு. பிகாஸ் ஃபீமேல்ஸுக்கு தான் மார்க்கெட் இல்லையே இந்த இடத்துல, இங்கே பெரிய ஆக்டர்ஸோட தலை வேணும் போஸ்டர்ல இருந்தால் தான் போக சொல்லி நான் வந்து அது இண்டிபெண்டாக பண்ணுறதுக்காக ஒரு 1 crore rupees ஒரு டீம் ஆயிட்டு செட் ஆனேன். அப்போ அவங்க தான் அவங்களுக்கு என்ன நம்பிக்கை இருக்குது, ஆனால் நான் பண்ண ஷார்ட் ஃபிலிம்ஸ் எல்லாமே வந்து மேல் ஓரியன்டட், நான் என்னோடய ஃபிலிம் வந்து ஃபீமேல் ஓரியன்டட். அப்போ அதுக்காக ஒரு கதை வேணும், ஒரு ஷார்ட் ஃபிலிம் எடுக்கணும், அவங்க இன்வெஸ்ட் பண்ணுவேன்னு சொல்லி சொன்னார். அப்போ நானும் யோசிச்சுட்டு இருக்கேன், சரிதான் நான் ஃபீமேல் சப்ஜெக்ட் எதுவுமே பண்ணலை, எதுவுமே இல்லை, எல்லாமே மேல் சப்ஜெக்ட் தான். அப்படியே அங்கே இருக்கும்போது தான் மனசில் ஒரு ஐடியா எடுத்து ஒரு பொண்ணு சும்மா ஒரு ஸ்டேர்கேஸில் வந்து வெயிட் பண்ணிட்டுருக்கேன், அதுதான் ஃபஸ்ட் பிக்சர் என்னோடய மைண்டில் வருது. இது வச்சு தான் அந்த தேவியோ +2 பயாலஜி கதை வருது. எப்படி வந்துன்னா, நான் என் பல்லு க்ளீன் பண்ணுறதுக்காக ஒரு ஹாஸ்பிட்டலுக்கு போனேன், அங்கே ஒரு நர்ஸ் இருந்துச்சு, அவங்க பேர் வந்து தேவிகா. ஓகே, அந்த பொண்ணை பார்த்த உடனே க்ரஷ் ஆகிடுச்சு. ஓகே, இவளை நான் கல்யாணம் பண்ணால் எப்படி இருக்கும், அதுதான் இந்த தேவியா +2 பயாலஜி சொல்லி அந்த ஃபர்ஸ்ட் நைட் சீனு ஆப்போசிட் இருக்கிற கம்ப்ளீட் கேரக்டர் வந்து அந்த பொண்ணோடது, இங்கே பக்கத்து இருக்கிறது கேரக்டர் வந்து என்னோடது, நான் தான் இந்த சர்ப்ரைஸ் அந்த மாதிரி எல்லாம் அந்த டைமில் நடப்பாங்க. அப்படியே செட் பண்ணி ஸ்கிரிப்ட் எழுதி 3 days ஷூட் பண்ணிட்டேன். அதுக்கு முன்னாடி அவங்களுக்கு க்ரூமிங் கொடுத்துருக்கு. எல்லா ஷார்ட் ஃபிலிம்ஸ்க்கும் ஆக்டர்ஸ் கண்டிப்பாக க்ரூமிங் செஷன் எல்லாம் இருக்குது, ஏன்னா ஃபிலிமில் பண்ணுறேன், ஆனால் நாமளும் ஷார்ட் ஃபிலிம் பண்ணலாமா அப்படி நினச்சி தான் பண்ணிட்டு இருந்தேன். க்ரூமிங் செக்ஷன் கொடுத்து ஷூட் பண்ணேன். ஐ மீன் 65,000 அதோட பட்ஜெட், ஏன்னா கேமரா எல்லாம் பெருசாக வந்துச்சு. நீங்கள் பார்க்கணும், அந்த கேனான் 50D இருந்ததா இன்னைக்கு 65,000 வந்திருக்கேன். 2000 rupees ஷார்ட் ஃபிலிம் ஃபர்ஸ்ட் ஷார்ட் ஃபிலிம் எடுத்ததா நான் தான் இப்போ 1 lakh rupees பாதிர நேரம் மாதிரி ஒரு வீடியோ சாங் எடுத்திருக்கேன். ஸோ அதுதான் கற்றுக்கிட்டே வந்தது.
அது நான் தெரியாம கத்துக்கிட்டு அதுக்கு செவரல் ரீசன்ஸ் இருக்கு. ஏஜேகே காலேஜ் ஒரு ரீசன், ஏன்னா அங்க எனக்கு அவ்வளோ ஹெல்ப் பண்ணியிருக்காங்க எல்லா எல்லா சாரும், ஐ மீன் ஃபேக்கல்டிஸும். வேற இடத்துல ரிஜெக்ஷன் எல்லாமே இதுக்கு பாதகமாக இருக்கு. அப்புறம் தான் நான் அந்த ஷார்ட் ஃபிலிம் இறங்கினேன், என் ஹிட் ஆயிடுச்சு. ஐஸ்வர்லட்சுமி கூப்பிட்டு ஸ்டோரி கேட்க சொன்னார். நான் அவங்ககிட்ட போனேன், ஒரே ஒரு கதை இது இருக்குது, அது ஃபுல்லாகவே ஞாபகம் இருக்குது. பீச் பை சீன் விடாமல் அவங்கக்கிட்ட சொன்னேன். ஃபர்ஸ்ட் ஹாஃப் பிடிச்சது அவங்க ஓகே சொல்லிட்டாரு. அதுக்கப்புறம் மார்ட்டின் பிரகாஷ் கிட்டே போய் ஸ்டோரி சொன்னேன். பேசிக்காக நாம் எழுதுற கதை நம்ம சரௌண்டிங்ஸ் நம்மளை எஃபெக்ட் பண்ணி தான் எழுதியிருப்பான். என்னோடய பொலிட்டிக்ஸ்ன்னு சொல்கிறது நான் பார்த்த மிஷன்ஸ், நான் பார்த்தது தான் எழுத முடியும். அந்த கதையில் அந்த ப்ராப்ளம் இருந்துச்சு. ஸோ கொச்சி போன உடனே செவரல் ஃபிலிம்ஸ் சேஞ்ச் மீ லாட், சூப்பர் டீலக்ஸ் அந்த மாதிரி ரொம்ப ஃபிலிம்ஸ் என்ன மாற்ற ஆரம்பிச்சு. எனக்குள்ளே இருக்கிற பேசிக்காக இருந்த ஷோவனிசம் சம்திங் எல்லாமே அந்த ஃபிலிம்ஸ் எல்லாம் உடக்க சொல்லிடுச்சு. ஸ்கிரிப்ட் க்ரோ ஆயிடுச்சு, 30 pages சிக்ஸ்டி பேஜ் ஆயிடுச்சு இந்த ஸ்கிரிப்ட் 2 years. ஐ மீன் நான் வளரும்போது தான் அந்த ஸ்கிரிப்டும் வளர்ந்துக்கிட்டே போகுது. இப்போ அந்த ஸ்கிரிப்டும் வந்து 390 pages, 2.5 years எடுத்திருக்கேன் அந்த ஸ்கிரிப்ட் நான் எழுதுறதுக்கு. என்னோட ஃப்ரெண்ட்ஸும் அதுக்கப்புறம் ஜாயின் பண்ணிட்டாங்க. சோல் ஆஃப் தி ஸ்டோரி இன்னுமே மாறல, ஆனால் அந்த கிளைமேக்ஸ் மட்டும் அங்கேயும் இங்கேயும் மாறுச்சு. அதுதான் அந்த படத்தோட, அதுதான் அந்த கல்ச்சரே சேஞ்சாக இருக்குது. ஆனால் 2.5 years என்னோட பொலிட்டிக்ஸ் என்னோட ஆட்டிடியூட் எல்லாமே மாறுற மாதிரி அந்த ஸ்கிரிப்டும் மாறி வந்தாச்சு. அப்படிதான் அர்ச்சனா 31 நோட் அவுட் இன்னைக்கு போஸ்டர் ரிலீஸ் ஆகிருக்கு. என்னைக்கு ரிலீஸ் ஆகும் தெரியாது, கண்டிப்பாக ஷூட்டிங் ஆரம்பிக்க போகுது. இப்படி தான், இதுதான் லைஃப் பிளான். Tell about prostitute and your batchmate Devdas acting an artwork. Prostitute short film, அது வந்து முன்னாடியே நேரோ காலேஜில் நான் சவுண்ட் மிக்ஸ் பண்ணி கொடுத்துருக்க ஷார்ட் ஃபிலிம் தான். அந்த டைரக்டர் வந்து என்னோட கூட அசிஸ்டண்டாக ஒர்க் பண்ணியிருக்கேன் என்னோட ஷார்ட் ஃபிலிம்ஸில். நல்ல பையன் தான், ரொம்ப சூப்பராக பண்ணுவார். அந்த மேக்கிங் தேவதாஸ் ஆல்சோ எ குட் டேர் ஆக்டர். அவன் என்னோட நிறைய ஷார்ட் ஃபிலிம்ஸில் ஒர்க் பண்ணியிருக்காரு. அவன் நல்லா பண்ணியிருக்காரு. அந்த ஷார்ட் ஃபிலிம் வந்து ரொம்ப நல்லா ஓடிட்டு இருக்கு இந்த டைமில். இந்த டைமில் இருக்கிற ஒரு மெயின் ப்ராப்ளம் அது டிஸ்கஸ் பண்ணிட்டு இருக்காரு அந்த ஷார்ட் ஃபிலிம். எந்த மூவியின் பேர், ஐ மீன் என்னோட மூவி படத்தோட பேர் அர்ச்சனா 31 நோட் அவுட். ஷூட்டிங் சத்தியம் வந்து 15 April ஸ்டார்ட் ചെയ്യണ്ടായിരുന്നു. പക്ഷേ കൊറോണ കാരണം കൊണ്ട് നമ്മുടെ മാറിപ്പോയി. കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു, എല്ലാവരും ന്യൂ ആക്ടേഴ്സാണ്. ഐസൊലേഷനിൽ മാത്രമാണ് മെയിനായിട്ടുള്ളത്. ഇനിയിപ്പോൾ November 15 വെച്ചിരിക്കുന്നത്. പക്ഷേ കൊറോണ കാരണം എപ്പം നടക്കുന്നൊരു പിടിയൊന്നുമില്ല, കാരണം സെറ്റുകളിൽ കൊറോണ ഇതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ November 15 ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രീ പ്രൊഡക്ഷനിലാണ് അർച്ചന 31 നോട്ടോട്ട്. വന്നൊരു ചിന്ന ഫീൽ ഗുഡ് മൂവി താണ്. മെയിൻ പ്ലോട്ടെല്ലാം സ്വന്തം കഥയെല്ലാം കഴിയില്ലായിരുന്നു. സിമ്പിൾ സ്റ്റോറി, അതിൽ സ്റ്റോറി ഇല്ല ബേസിക്കാ. അതിൽ വന്ന് ബേസിക്കാ സ്റ്റോറി ഇല്ല, അത് ഇൻഫ്ലുവൻസ് എല്ലാം പോവും. പയ്യപ്പനും കോശി വിടും സ്റ്റോറി സ്വന്തം സ്വന്തം മുടിയും എന്താ എടുക്കാം. സർട്ടൈൻ ഓഫ് ഇൻസിഡൻസ് സീൻസ് വെച്ച് തന്നെ അത് പോയിട്ടിരുത്ത്. കോമിക് തന്നെ ബേസിക്കാ, കോമിക് തന്നെ യൂസ് പണ്ണേ 5 அந்த மாதிரி தான் ஒரு கோமிக். அது யாருமே இங்கே அவ்வளோ ட்ரை பண்ணது கிடையாது. ஸ்லாப்ஸிக் காமெடின்னு எல்லாம் சொல்லுவார் அந்த மாதிரி. ஏதாவது இருக்கா க்வெஸ்சன்ஸ்? இதுவரை எடுத்த ஷார்ட் ஃபிலிம் ஏதாவும் ஃபேவரேட் 1. இதுவரை எடுத்த ஷார்ட் ஃபிலிமும் ஃபேவரேட் 1 வந்துட்டு ரீசெண்டாயிட்டு ஒரு மனோஜ் மினி வந்துட்டு ஒரு ஷார்ட் ஃபிலிம் இல்லை வெப் சீரீஸ் எடுத்து. வெளிய அப்ரிசியேஷன் ஒன்றும் கிட்டில, பஷே குழப்பமில்லாத ஒரு ஓடி சாதனம். മനോജ് മുനി ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ക്യാമറ റൂമിൻ്റെ പുറത്തേക്ക് പോകുന്നില്ല. ഏകദേശം ഒരു അരമണിക്കൂറോളം എങ്ങനെ നമുക്ക് എപ്പിടി വന്ന് അന്ന് ക്യാമറ റൂമിലെ ഹോൾഡ് പണിക്കലാം ചൊല്ലിതാണ് അത് മെയിൻ അന്ന് ഷോർട്ട് ഫിലിം എടുത്ത്. അതുതാണ് പിടിച്ച വർക്ക്. താങ്ക് യു മിസ്റ്റർ അഖിൽ ഫോർ സ്പെൻഡിങ് യുവർ ടൈം ആൻഡ് കമ്മിങ് ആൻഡ് ടോക്കിംഗ് ടു അവർ സ്റ്റുഡൻസ്. ആൻഡ് ഐ ഹോപ്പ് ദ സ്റ്റുഡൻസ് ഫൗണ്ട് ദിസ് സെഷൻ യൂസ്ഫുൾ. And we will have more sessions like this for visual communication department. Thank you everyone. Thank you Mr. Akhil. Thank you. Thank you.